ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ് സ്ലീക്ക് സാലഡ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ബീഫാണ് ഇന്നത്തെ ഇൻഗ്രീഡിയൻറ്റ്. ആ ബീഫ് നമ്മൾ പല പല റോ വെജിറ്റബിൾസ് ആയിട്ട് മിക്സ് ചെയ്ത് ഒരു ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഒരു സാലഡാണ് ഇന്ന് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ ടൊമാറ്റോസ് സ്ലൈസ് ചെയ്തത്, ഓണിയൻ ആൻഡ് ക്യാരറ്റ് സ്ലൈസ് ചെയ്തത്, പിന്നെ നമ്മുടെ ഇതാണ് അതിൻ്റെ മെയിൻ സ്മെൽ തരുന്ന ഇൻഗ്രീഡിയൻ്റ്, പുതിന ഇലയും ഗ്രീൻസുമാണിത്. പുതിന ഇലയും ഗ്രീൻസും, പിന്നെ നമ്മൾക്ക് വേണ്ടത് ക്യാബേജ് കട്ട് ചെയ്തത്, പിന്നെ പൊട്ടേറ്റോ ഫ്രൈ ചെയ്തത്. ഇത് ബീഫ് ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ പൊട്ടേറ്റോയും ഫ്രൈ ചെയ്തത്. പിന്നെ അടുത്തത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഇരിക്കണേ, പക്ഷേ ബീഫ് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു കളർ കിട്ടും. ലാസ്റ്റ് കുറച്ച് സോസും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇതിനെ ഇറക്കാൻ. ഏതെങ്കിലും നിങ്ങളുടെ സോസ് അല്ല, വൈൻ, വൈനും കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിങ്ങനെ ആക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബീഫ് എടുത്തിട്ട് ബീഫിന് നമ്മൾ മുളക് ചേർത്ത് കുറച്ച് ഉപ്പിട്ട് അതിനുശേഷം അതൊന്ന് ഫ്രൈ ചെയ്ത് ഒരു ഹാഫ് കുക്ക് പരുവാകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വൈൻ ഒഴിച്ച് കൊടുത്ത് അതിനൊന്ന് ചൂടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബീഫ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയുമാണ് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ഇത് തുടങ്ങാം. അതിന് നമുക്കൊരു ബോൾ എടുക്കാം. ബോളിലേക്ക് ആദ്യം നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ വെജിറ്റബിൾസുമാണ്. റോ വെജിറ്റബിൾസാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ബൗളിലുള്ള ഹാഫ് ഒണിയൻസും ഒരു മീഡിയം സൈസ് ക്യാരറ്റുമാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ആഡ് ചെയ്യാം ഈ ബൗളിലോട്ട്. ഇതിനുശേഷം നമുക്ക് നമ്മുടെ അടുത്ത റോ വെജിറ്റബിളായ നമ്മുടെ എന്താ പറയുക, ക്യാബേജ് ആഡ് ചെയ്യാം. ക്യാബേജ് ആഡ് ചെയ്യുക. ആവശ്യത്തിന് ക്യാബേജ്, ഒരു ഹാഫ് കപ്പോളമുള്ള ക്യാബേജാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ടൊമാറ്റോ സ്ലൈസ് ചെയ്തതാണ്. നമുക്കിത് കണ്ടു, നേരിയതായിട്ട് സ്ലൈസ് ചെയ്ത ടൊമാറ്റോസാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്രീൻസാണ്. ഉലുവയുടെ എന്താ പറയുക, കടുകിൻ്റെയൊക്കെ സീഡ്സ് നമ്മൾ വെള്ളത്തിയിട്ട് കുതിർത്തി വെച്ച് ഒന്ന് മുളപ്പിച്ചെടുത്തതാണ്. മുളപ്പിച്ചിട്ട് അതിൻ്റെ രണ്ടില പാകമാകുമ്പോഴേക്കും അത് കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, അതാണ് മൈക്രോ ഗ്രീൻസ്. അത് ഭയങ്കര ന്യൂട്രിറ്റീവാണ്, വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ ഇപ്പോൾ കുറച്ച് പുതിന ഇലയും കൂടി ചേർക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രീൻസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് പൊട്ടേറ്റോസ് ആഡ് ചെയ്യാം. ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടേറ്റോസ് ആണ്. നല്ല എന്താ പറയുക, ഈ ബീഫിൻ്റെ ഒപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ ബീഫിൻ്റെ ഗുണവും കൂടി ഈ പൊട്ടേറ്റോസിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ബീഫ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് സ്ലീക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ബീഫ്സ് ഈ ഒരു ടൈപ്പ് ഓഫ് ഉണ്ടാക്കണ മിക്സ്ചറിനെ നമ്മൾ പറയുന്നത് ബീഫ് സ്ലീക്ക് എന്നാണ്. അപ്പോൾ ബീഫ് സ്ലീക്ക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഫ് സ്ലീക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. വെരി ടേസ്റ്റിയുമാണ്, ഹെൽത്ത് പ്രോട്ടീനീഷ്യസ് ഫുഡും കൂടിയാണ്. പിന്നെ ഇത്രയും റോ വെജിറ്റബിൾസ് ഉള്ളത് കൊണ്ട് കൊളസ്ട്രോളിനെ കുറിച്ചൊന്നും നിങ്ങൾ വറി ആവണ്ട. അടുത്തത് നമുക്കിതിനൊരു എന്താ പറയുക, കുറച്ച് ഫ്ലേവർ വേണം അല്ലേ. നമുക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പെടുത്തിട്ടുണ്ട്. അതിൻ്റെപ്പോൾ ഒരു കാൽ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ സാലഡ് ഇതാ റെഡിയായിരിക്കുന്നു. നല്ല നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി. ഇതാ നമ്മുടെ നല്ല പ്രോട്ടീനേഷ്യസും നല്ല വൈറ്റമിൻ റിച്ചും നല്ല റോ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസിനൊപ്പമുള്ള യമ്മി സാലഡ് ഇതാ ബീഫ് സ്ലീക്ക് സാലഡ് ഇതാ റെഡിയായിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ. ഇതാ ബീഫ്
സ്നേക്ക് സാലഡ്. ഇതാ റെഡി ആയിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് സ്നേക്ക് സാലഡ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.